വെൽക്കം ബാക്ക് ടു കരുവൻ അപ്ഡേറ്റ്സ്. 2020-2022 അധ്യയന വർഷത്തേക്കുള്ള B.Ed അഡ്മിഷനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം അഡ്മിഷനായി കാത്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് പോകാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഗൂഗിൾ, നിങ്ങൾ നേരത്തെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു, കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എന്ന് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന ലിങ്ക്, അതായത് കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ 2020 എന്നുള്ള ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് അടുത്ത പേജിൽ പോകുവാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് B.Ed എന്ന് പറയുന്ന ലിങ്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ B.Ed എന്ന് പറയുന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത പേജിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടലാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ പ്രോസ്പെക്ട്സ് എന്നുള്ളൊരു ലിങ്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ആറ് പ്രോസ്പെക്ട്സ് ഒന്ന് ജസ്റ്റ് വായിക്കുക. വിദ്യാർത്ഥികൾ പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഓരോ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കോളേജുകളുടെ ലിസ്റ്റ് തന്നെയാണ്. പല വിദ്യാർത്ഥികളും കോളേജുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പണ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഏതൊക്കെ കോളേജുകളാണ് അപേക്ഷ കൊടുക്കുന്നത്, ഏതൊക്കെയാണ് ഗവൺമെൻറ് എയ്ഡഡ്, നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകൾ, ഇത്തരത്തിൽ ഓരോ കോളേജിൻ്റെയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങൾക്ക് പരമാവധി 20 കോളേജ് വരെയാണ് അപേക്ഷ സമർപ്പിക്കുവാൻ അപേക്ഷയിൽ സമർപ്പിക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നാമതായിട്ട് കൊടുക്കുന്ന കോളേജ് ഏതാണ്, രണ്ടാമതായിട്ട്, അപ്പോൾ ഓരോ കോളേജിൻ്റെയും പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ പോവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗവൺമെൻറ് കോളേജും അതേപോലെ തന്നെ 6 എയ്ഡഡ് കോളേജുകളുമാണ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഉള്ളത്. അതോടൊപ്പം തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഉൾപ്പെടെ, സെൽഫ് ഫിനാൻസും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 46 കോളേജുകളാണ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ചില കോളേജുകൾ അംഗീകാര പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അത് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള 46 കോളേജുകളാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളത്. അപ്പോൾ ഈ കോളേജുകളുടെ ലിസ്റ്റിൽ നിന്നും കൃത്യമായിട്ട് നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്, കോളേജിൻ്റെ പേര് കൃത്യമായി ധാരണ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഒരു ലിങ്കും കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം രജിസ്ട്രേഷനാണ് പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ലഭിക്കും. ആ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. പാസ്വേഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് പ്രാഥമിക ഘട്ടം നമുക്ക് പരിശോധിക്കാം. ഈ ഒരു പേജിൽ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് നെയിം ഓഫ് അപ്ലിക്കൻറ്റ്, അപ്പോൾ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങളുടെ മുമ്പിൽ എടുത്ത് വെക്കുക. അതേപോലെയുള്ള ഡാറ്റ, കാരണം നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ അപേക്ഷ സമയത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നെയിം ഓഫ് അപ്ലിക്കൻറ്റ് നിങ്ങളുടെ പേര് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ രണ്ടാമത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ശ്രദ്ധിക്കുക, കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ നിങ്ങൾ കൊടുക്കുക. ഈ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ കൂടെ നിങ്ങൾ പാസ്വേഡായിട്ട് ടൈപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിക്കരുത്. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. പിന്നീട് നിങ്ങൾ സെലക്ട് ഫീ കാറ്റഗറി, ഇവിടെയാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ജനറൽ, SC, BC, SC, ST ഇങ്ങനെ 4 കാറ്റഗറി കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്ത വിഭാഗമാണെങ്കിൽ ജനറൽ എന്നുള്ള ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇനി ഈ പറയുന്ന OBC, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് SC, BC എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പിന്നെ SC വിഭാഗം, ST വിഭാഗം അവർ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇത്തരത്തിൽ ആനുകൂല്യങ്ങളുള്ളവർ ഈ പറയുന്ന കാറ്റഗറി ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് വിഭാഗമാണ്, ജനറൽ വിഭാഗമാണെങ്കിൽ 600 രൂപ, അതേപോലെ SC BC വിഭാഗമാണെങ്കിലും 600 രൂപ, അതേപോലെ SC വിഭാഗം, SC ST വിഭാഗത്തിനാണെങ്കിൽ 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ കൃത്യമായിട്ടുള്ള ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാലിഡായിട്ടുള്ള
ഇമെയിൽ ഐ ഡി തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ആവശ്യമുള്ളൂ. ഈ ഒരു കാര്യം മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ സ്പോട്ടിൽ തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് സേവ് ചെയ്തുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ എടുത്ത് വെക്കുക. കാരണം നിങ്ങളുടെ അപേക്ഷാ സമയത്ത് പിന്നീട് എല്ലാ മേഖലയിലും ആവശ്യമായിട്ടുള്ളത് ഈ ഒരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും തന്നെയാണ്. കാരണം നിങ്ങൾ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡുമാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക, സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് നമുക്ക് അപേക്ഷ കൊടുക്കുന്ന വിധം നമുക്കൊന്ന് കാണാം. അതിന് മുന്നോടിയായിട്ട് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, ഈ ഒരു അവസരത്തിൽ ഓൺലൈൻ അപേക്ഷാ സൗകര്യം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അപേക്ഷാ സൗകര്യമുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാൻ പ്രയാസമുള്ളവർക്കും അതേപോലെ തന്നെ പുറമേ പോയിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കാത്തവർക്കും വേണ്ടിയിട്ട് കരുവിൻ അപ്ഡേറ്റ്സിൻ്റെ കീഴുള്ള ഞങ്ങൾ അധ്യാപക സംഘം നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടി ലഭ്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ അപേക്ഷ ചെയ്യുവാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലോ നിങ്ങൾ അയച്ചു തന്നാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷാ സൗകര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ, അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് പ്രാഥമിക ഘട്ടം, അതായത് ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഓൺലൈൻ അപേക്ഷാ സമയത്ത് നിങ്ങൾ പുറമെയോ എവിടെ നിന്ന് സ്വന്തമായിട്ടാണോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കേൾക്കുക. ഏതൊക്കെയാണ് രേഖകൾ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത സ്റ്റേജിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ച അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വഴി നമുക്ക് ലോഗിൻ ചെയ്ത് അടുത്ത സ്റ്റേജിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് വഴി ലഭിച്ച അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പാസ്വേഡും നിങ്ങൾ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓൺലൈൻ അപേക്ഷാ സമയത്ത് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് പേജിലോട്ട് നിങ്ങൾ പ്രവേശിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നും വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് പേയ്മെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജനറൽ വിഭാഗമാണോ, എസ് സി ബി സി ആണോ, അല്ലെങ്കിൽ എസ് സി എസ് ടി വിഭാഗമാണോ, അത് ഏതാണെന്ന് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾ 600 രൂപയാണ് ജനറൽ വിഭാഗത്തിന്, ഇനി എസ് സി എസ് ടി വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു 300 രൂപയാണ്. അപ്പോൾ ആ പേയ്മെൻറ്റ് നിങ്ങൾ നേരത്തെ ഡിഗ്രിയും പി ജിയും ഒക്കെ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് സക്സസ് ആയതിന് ശേഷം വീണ്ടും നിങ്ങൾ ഈ പറയുന്ന ലോഗിനും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും വഴി നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം, അതായത് സോറി അപ്ലിക്കേഷൻ നമ്പറും ഈ പറയുന്ന പാസ്വേഡും വഴി നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതാണ്. അതായത് സ്റ്റെപ്പ് 2 കാൻഡിഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷനാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിൻ്റെ രേഖ നിങ്ങളുടെ മുൻവശത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് അതേ രീതിയിൽ തന്നെ ഡാറ്റ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് നിങ്ങളുടെ നെയിം, ഓക്കെ, ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ജെൻഡർ, അതേപോലെ കേരളയിട്ട് യെസ് ഒന്നോ, കേരളത്തിൽ തന്നെ ആയിരിക്കുമല്ലോ അതുപോലെ യെസ് കൊടുക്കുക. പിന്നെ നാഷണാലിറ്റി, ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ഞാൻ ഓരോന്നും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ പറയുകയാണ്. അപേക്ഷ ഞാനിപ്പോൾ ഓൾറെഡി സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതേ രീതിയിൽ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ശേഷം നിങ്ങളുടെ കോൺടാക്റ്റ് മൊബൈൽ നമ്പർ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ മൊബൈൽ നമ്പർ വഴിയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ഇമെയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ കൊടുത്ത ആ ഇമെയിൽ തന്നെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡി എന്താക്കുക, ഇവിടെ വീണ്ടും നിങ്ങൾ കൊടുക്കുക. ശേഷം നിങ്ങളുടെ അഡ്രസ്സ്, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എസ് എസ് എൽ സി ബുക്കിലെ രീതിയിൽ തന്നെയുള്ള അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങളുടെ റിലീജിയൻ കൊടുക്കുക, കാസ്റ്റ് കൊടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്രിമിലിയർ. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ക്രിമിലർ വിഭാഗമാണോ നോൺ ക്രിമിനൽ വിഭാഗമാണോ. നേരത്തെ എസ് സി ബി എസ് സി വിഭാഗം ടിക്ക് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് കൊടുക്കുക. ശേഷം നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു, നിങ്ങൾ ഏതാണ് കാറ്റഗറി. നേരത്തെ എസ് എൽ സി ബുക്കിലുള്ള അതേ രീതിയിൽ തന്നെ കാറ്റഗറി കൊടുക്കുക. തന്നെ കാറ്റഗറിയിൽ ഒ സി വിഭാഗമാണെങ്കിൽ ആ ഒരു കാറ്റഗറി കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ വിഭാഗത്തിനും, അതായത് ഏത് കാറ്റഗറിയാണോ ആ കാറ്റഗറിയിൽ ആനുകൂല്യമുള്ളവർ അവരുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ അവരും സർട്ടിഫിക്കറ്റ് വെക്കുക. യെസ് ഓർ നോ, യെസ് എന്ന് കൊടുത്താൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഇ ഡബ്ല്യു എസ്, അതായത് എക്കണോമിക്കലി ബാക്ക്വേഡായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുക്കുക.
അതേപോലെ തന്നെ അവരും ഈ പറയുന്ന നിങ്ങളുടെ പ്രദേശത്തുള്ള വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ ഹാജരാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ശേഷം സ്പെഷ്യൽ റിസർവേഷൻ ആയിട്ടുള്ള, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു NCC NSS പോലെയുള്ള അല്ലെങ്കിൽ കലാതിലകം കലാപ്രതിഭ പോലെയുള്ള പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധയോടെ ക്ലിക്ക് ചെയ്യുക. യെസ് ഓർ നോ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, ഇല്ലെങ്കിൽ നോ നോ എന്ന് തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അടുത്ത സ്റ്റെപ്പാണ് ആർ യു ഇൻട്രസ്റ്റഡ് ടു അപ്ലൈ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആൻഡ് UIT. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഗവൺമെൻറ് കോളേജും 6 എയ്ഡഡ് കോളേജുകളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ 7 കോളേജാണ് ഈ പറയുന്ന ഗവൺമെൻറ് എയ്ഡഡ് വിഭാഗത്തിലുള്ളത്. അതുകൂടാതെ മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 46 കോളേജുകളുണ്ട്. ബാക്കിയുള്ള കോളേജുകളൊക്കെ സെൽഫ് ഫിനാൻസ് കോളേജും അതേപോലെ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളും ഈ പറയുന്ന UIT വിഭാഗത്തിലുള്ള കോളേജുകളും അപേക്ഷ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗവൺമെൻറ് കോളേജും 6 എയ്ഡഡ് കോളേജുകളും മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പരമാവധി നിങ്ങൾക്ക് 20 കോളേജ് വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും. അത്തരത്തിൽ സെൽഫ് ഫിനാൻസും UIT കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്ന് കൊടുത്ത് പരമാവധി 20 കോളേജുകൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി ഉണർത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, സേവ് ആൻഡ് കണ്ടിന്യൂ നിങ്ങൾ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ പിന്നീട് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അടുത്ത പേജിലോട്ട് പ്രവേശിക്കുക. ഇനി മൂന്നാമത്തെ പേജ്, മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ അടുത്ത് പോകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ഹെഡിങ്ങിൽ നിങ്ങൾക്ക് പേജ് കാണുവാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ അക്കാഡമിക് ലെവലുള്ള ഡാറ്റകൾ, നിങ്ങളുടെ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിയുടെ കൃത്യമായിട്ടുള്ള മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ മുൻവശത്ത് വെച്ച് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റി, അപ്പോൾ ഒന്നാമത് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, PG ആണെങ്കിൽ PG. പഠിച്ച യൂണിവേഴ്സിറ്റി കണ്ണൂറാണോ കാലിക്കറ്റാണോ MG ആണോ കേരളയാണോ ഏതാണെന്ന് നോക്കി നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഡിഗ്രി പ്രോഗ്രാം, ഓക്കെ, ഏതാണ് BA ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണോ ആ ഒരു കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ സ്പെഷ്യലൈസേഷൻ, അതായത് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ BA ഏത് വിഭാഗമാണ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഇനി BSc ഫിസിക്സ് ആണോ ഫിസിക്സ്, BCOM ആണ് BCOM, ഏതാണെന്നു നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്പർ ഓഫ് അപ്പിയറൻസസ്, എത്ര ചാൻസ് എടുത്തിട്ടാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത്, അത് നിങ്ങളിവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഒന്നാണെങ്കിൽ 1 എന്ന് വെച്ച് ടൈപ്പ് ചെയ്യാം. ഇനി എത്രയാണോ അതിനനുസരിച്ച് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കുറയുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സായവരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ചാൻസ് 1 എന്ന് കൊടുക്കുക. ശേഷം ഇയർ ഓഫ് പാസിംഗ് ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് വർഷമാണോ പാസ്സായത് അത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ലിസ്റ്റിലുള്ള ആ രീതിയിൽ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ തെറ്റിക്കരുത്. കാരണം ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഈ പറയുന്ന രജിസ്ട്രേഷൻ നമ്പർ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തുടർന്ന് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഗ്രേഡ് അതേപോലെ തന്നെ മാർക്ക്, ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന ഡിഗ്രി ആണ് ഡിഗ്രി, PG ആണെങ്കിൽ PG, ആ മാർക്ക് ലിസ്റ്റിലെ രീതിയിൽ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ നിങ്ങൾ എൻ്റർ ചെയ്യുക. ഇത്രയാണ് മൂന്നാമത്തെ സ്റ്റേജിലുള്ളത്. ഈ മൂന്നാമത്തെ സ്റ്റേജിലെ ഡാറ്റകൾ മുഴുവനും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നാലാമത്തെ സ്റ്റെപ്പിലോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. നാലാമത്തെ സ്റ്റെപ്പാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം, അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. അപ്പോൾ ഇവിടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫോട്ടോ മിനിമം 150-200 വിഡ്ത്തേൻ ഹൈറ്റിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ 40 KB നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് വെക്കണം. അപ്പോൾ 40 KB 150-200 വിഡ്ത്ത് ഹൈറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഫോട്ടോ സേവ് ചെയ്ത് വെക്കുക. മൊബൈൽ ഫോൺ ചെയ്യുന്നവർ ഓൾറെഡി നിങ്ങൾ ലാപ്ടോപ്പ് വഴി നിങ്ങൾ ഫോട്ടോഷോപ്പ് മുഖേന നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ സൈനും നിങ്ങൾ കൃത്യമായിട്ടൊരു വെള്ള പേപ്പറിൽ നിങ്ങൾ ചെയ്ത് നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങൾ 150-60 പിക്സലിൽ നിങ്ങൾ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് സെറ്റ് ചെയ്ത് 40 KB തന്നെ സെറ്റ് ചെയ്ത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ശേഷം നിങ്ങൾ മൊബൈൽ ഫോണാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ഫോട്ടോയും സിഗ്നേച്ചറും സെറ്റായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങളും വിദ്യാർത്ഥികൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ നാലാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അഞ്ചാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാൻ സാധിക്കും. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ കോളേജ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 20 കോളേജുകൾ വരെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൊടുക്കുന്ന കോളേജുകളുടെ ലിസ്റ്റ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ കൊടുക്കുക. പലപ്പോഴും വിദ്യാർത്ഥികൾ ഒരു ധാരണയില്ലാതെ അപേക്ഷാ സെൻ്ററുകളിൽ പോയിട്ട് നിങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കോളേജുകൾ കൊടുക്കുകയാണ് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഏറ്റവും കൂടുതൽ
നിങ്ങൾക്ക് സാധ്യതയുള്ള കോളേജുകൾ മനസ്സിലാക്കാതെ അവിടെ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ കോളേജുകളും അതേപോലെ തന്നെ അവിടുത്തെ സാധ്യതകളും മനസ്സിലാക്കി റാങ്ക് അടിസ്ഥാനത്തിൽ എഴുതിയതിനു ശേഷം നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപ്പം പരമാവധി 20 കോളേജുകൾ വരെ കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ 20 കോളേജുകൾ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒരു കോളേജായി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് ആഗ്രഹിക്കുന്നത് അത്രയും കോളേജുകൾ നിങ്ങൾ ഇവിടെ കൊടുക്കുക. പരമാവധി 20 ആണ്. അപ്പോൾ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒന്നാമത്തെ കോളേജ് മാറ്റിയിട്ട് അല്ലെങ്കിൽ അഞ്ചാമത്തെ കോളേജ് മാറ്റി ഒന്നാമത്തെ കോളേജാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എയറോ ബട്ടൺ മുഖേന നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് പരസ്പരം ചേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, ഒരു കോളേജ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലോസ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അങ്ങനെ കൃത്യമായിട്ട് ഡാറ്റകൾ എൻ്റർ ചെയ്ത് നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ആൻഡ് റിഫ്രഷ് ഓപ്ഷൻ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അത് മറക്കരുത്. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവസാനമായിട്ട് വെരിഫൈ ദി ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ബട്ടൺ കാണുവാൻ സാധിക്കും. അപ്പോൾ വെരിഫൈ ദി ആപ്ലിക്കേഷൻ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ഡാറ്റകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ നെയിം, നിങ്ങളുടെ അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ്, അതേപോലെ കോളേജുകളുടെ ഓപ്ഷൻസ് ഡീറ്റെയിൽസ്, ഇതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ഉറപ്പ് വരുത്തി നിങ്ങളെന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അപ്പോൾ അവസാനമായിട്ടൊരു പ്രിൻ്റ് ഔട്ട് ബട്ടൺ കാണുവാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ മൊബൈൽ ഫോൺ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫോൾഡറിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ വഴി നിങ്ങൾ അയച്ച് നിങ്ങൾ അയക്കുക. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഈ ഇത്രയുമാണ് നിങ്ങളുടെ ബിഎഡ് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ നിങ്ങൾ അയച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത്രയുമാണ് ബിഎഡ് ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു 7 സ്റ്റെപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് തന്നെ എളുപ്പത്തിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ ഒരു കരിയർ അപ്ഡേറ്റ്സിനൊക്കെയുള്ള ഓൺലൈൻ സർവീസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഡാറ്റകൾ നിങ്ങളും ഈ പറയുന്ന വാട്സപ്പ് നമ്പറിലോ മെയിലോ നിങ്ങൾ സെൻഡ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പരമാവധി വിദ്യാർത്ഥികളുടെ ഏത് സംശയങ്ങൾക്കും ഞങ്ങൾ മറുപടി നൽകിയിരിക്കും. അപ്പോൾ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ മറക്കാതെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ബിഎഡുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ്, കണ്ണൂർ, MG ഉൾപ്പെടെയുള്ള പ്രധാന യൂണിവേഴ്സിറ്റികൾ അപേക്ഷ വിളിക്കുവാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഓൺലൈൻ അപേക്ഷ സമയത്ത് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതേപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും ഞങ്ങളുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങളിത് ഷെയർ ചെയ്യുവാൻ മറക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലോ നിങ്ങൾ ആവശ്യപ്പെടുക. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ബിഎഡുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദരചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.